വിമലിന്റെ സ്ഥലം എവിടെയാണ്? ബാക്കിയുള്ളവർ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തു, മൈക്ക് 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 ഓഫ് ചെയ്തിട്ടേ ക്യാമറ ഓൺ ആക്കിക്കോ. എല്ലാരും ക്യാമറ ഒന്ന് ഓൺ ആക്കിക്കോ. മൈക്ക് ഓഫ് ചെയ്തിട്ട് ക്യാമറ ഒന്ന് ഓൺ ആക്കും എല്ലാരും. ഓക്കെ, ബാക്കി ബാക്കിയുള്ളവര് ബാക്കിയുള്ളവര് ഓക്കെ. എടാ, അപ്പോ എന്താ പറയാ, നമ്മള് ഈ ഒരു ആദ്യ ഒരു പ്രസന്റേഷൻ നമുക്ക് നോക്കാം, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോ കുറച്ചുപേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രസന്റേഷൻ. ഞാനപ്പോ അത് ഇതിനകത്ത് കാണിക്കാം. എടാ, ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും കാണാമോ? ആരെങ്കിലും ഒരാൾ വോയിസ് ഒന്ന് ഓൺ ആക്കിയിട്ട് പറയ്, കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലോ. ഓ, എന്നെ അല്ല, പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല, പ്രസന്റേഷൻ കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാലോ. ഓക്കെ, അപ്പോ നമ്മള് ഈ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് കാണാലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഹലോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ജോയിൻ ഇന്ത്യൻ ഫോഴ്സസ് എന്ന ഒരു ഇതിലൂടെ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എന്താ പറയാ, സോൾജിയർ ജി ഡിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു. പറ്റുന്നില്ലേ? ബാക്കി എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ്സസ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? അതെ അതെ, ഇപ്പൊ കാണാം കാണാം. ഓക്കെ ഓക്കെ, അപ്പോ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ വോയിസ്? അപ്പൊ നമ്മള് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മള് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് സോൾജിയർ ജി ഡിക്ക് വേണ്ടി. അപ്പൊ നിങ്ങൾ ഇതിനുവേണ്ടി എന്താ പറയാ, ഫിസിക്കലിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, രണ്ടിനും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോ ഹലോ, കേക്കാമോ? ആ, അപ്പൊ നമ്മള് ഈ ഒരു ഫിസിക്കലിനും അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ, ഈ ഒരു ഫിസിക്കലിനും അതുപോലെ എക്സാമിന് ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഇതിന് മുമ്പുള്ള മൂന്നും നമ്മൾ വീഡിയോസ് ഇട്ടായിരുന്നു, മാത്സിന്റെ രണ്ട് വീഡിയോസും ജനറൽ സയൻസിന്റെ ഒരു വീഡിയോ. അപ്പൊ അതിന്റെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ 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 ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ, അത് പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ അത് കണ്ടതിന് ശേഷം? ഇല്ല ഇല്ല, ഡൗട്ട് അങ്ങനെ ഇല്ല. അപ്പോ നമ്മള് തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു 30 സ്റ്റുഡൻസിനെ വെച്ചാണ് ഇതിനകത്ത് തുടങ്ങി. അപ്പം ബാക്കിയൊരു 30 സ്റ്റുഡൻസ് ഫോറം ഫില്ല് ചെയ്തായിരുന്നു. അപ്പൊ അവരെ നമ്മൾ ഇത് ചെയ്തില്ല. അപ്പൊ നിങ്ങള് ഫസ്റ്റ് ഒരു ഇതായിട്ടാണ് എടുത്തത്. അപ്പൊ നമ്മള് നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങളിൽ കുറച്ചൊരു എന്താ പറയാ, നമുക്കൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തവരെ നമ്മൾ റിമൂവ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു എന്താ പറയാ, എല്ലാവർക്കും കാണാൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോ പബ്ലിക് ആയിട്ട് ഇടായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന രീതി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അഷ്വറൻസ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കും ബുക്ക് എടുത്തു വെച്ച് പഠിക്കാൻ ഒരു മടിയായിരിക്കും, ഒരു വലിയൊരു ബുക്ക് എടുത്തു വെച്ച്. അതുകൊണ്ടാണ് ഈ ഒരു നമ്മള് എന്താ പറയാ, വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം അത് കാണാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു റിമൂവ് ചെയ്തെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ അത് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നോട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളു. അപ്പം കുറച്ച് ഇതിനകത്ത് ഇപ്പൊ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ എല്ലാവരും നോട്ടെല്ലാം എഴുതി, അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഹലോ. അപ്പോ നമ്മളിപ്പം ഈ ഒരു സോൾജിയർ ജി ഡി എന്ന് പറയുന്നത് എന്താ പറയാ, നോൺ കമ്മീഷൻ ആയിട്ടുള്ളതാണ്, അതറിയാലോ എല്ലാവർക്കും.
അതിന്റെ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം. അപ്പോ നമ്മള് ഫിസിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ ആരോ മാർക്കൊക്കെ മൗസിന്റെ. അപ്പൊ ബാക്കി ഇവിടെ ബാക്കിയുള്ളവരെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേ, മൈക്ക് ഓഫ് ചെയ്തേ, എല്ലാരും മൈക്ക് ഒന്ന് ഓഫ് ചെയ്യോ. അതാണ് മൈക്ക് ഓഫ് കിടക്കുന്നോണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. വിമൽ കുമാർ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാമോ? വിമലും അശ്വിനും ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ഇതിന്റെയാണ്. അപ്പോൾ റണ്ണിങ്ങിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. 1600 എന്നുള്ളത് നമ്മൾ സോൾജിയർ ജി ഡി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ കൂടുതലാണ്. ഓക്കെ 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 ഓക്കെ. മൈക്ക് ഓഫ് ചെയ്തോ, മൈക്ക് ഓഫ് ചെയ്തോളൂ അമൽദേവ്. ഓക്കെ, അപ്പോ ചെറിയ നെറ്റ്വർക്കിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ ഇപ്പം പറഞ്ഞു തന്ന കാര്യം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഈ ഒരു 1600 എന്ന് പറയുന്ന സോൾജിയർ ജി ഡി എന്ന് പറയുമ്പോൾ അവിടുത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്, ഇതിൽ എത്ര പേര് നേരത്തെ റിക്രൂട്ട്മെന്റിന് പോയിട്ടുള്ളവരുണ്ട്? റിക്രൂട്ട്മെന്റിന് പോയിട്ടുള്ള എത്ര പേരുണ്ട്? മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ ഓക്കെ. വിമൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പോയിട്ടുണ്ട്. ഓക്കെ, പോയിട്ടുണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പോയിട്ടുള്ളവർക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവും. കാര്യം അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സോൾജിയർ ജി ഡിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ, വേക്കൻസി കൂടുതലാണ്, അതുപോലെ തന്നെ കോമ്പറ്റീഷനും കൂടുതലാണ്. ഒരുപാട് പേര് 10ാം ക്ലാസ്സിന്റെ ഒരു നിലവാരത്തിലായതുകൊണ്ട് ഫിസിക്കലിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ എക്സാമിനും. അപ്പോൾ എല്ലാ പ്രാവശ്യവും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും സോൾജിയർ ജി ഡി അല്ലേ, 10ാം ക്ലാസ്സിന്റെ നിലവാരത്തിലുള്ള ഇതല്ലേ, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് കാണില്ല, എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ അല്ല കാര്യങ്ങൾ. കണ്ട, അപ്പൊ സെബാസ്റ്റ്യൻ ഇത് എക്സാമാണ് പോയത്. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് നല്ല ഇമ്പോർട്ടൻസ് ഈ ഒരു ഇതിന് കൊടുക്കണം, എക്സാമിന് വേണ്ടി. അപ്പൊ എന്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലായ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ചെറിയ രീതിയിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. വർക്ക്ഔട്ട് ഫിസിക്കലിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും അതിനും കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ ആരെങ്കിലും ഫാദർ ആർമിയിലോ അങ്ങനെ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അമൽദേവിന്റെ ബി എസ് എഫ് ഇല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ഞാനത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ പോലീസ്, കേരള പോലീസ്. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആർമിയിലോ വർക്ക് ചെയ്യുന്നവരെ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 20 മാർക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും സോൾജിയർ ജി ഡിയിൽ. അപ്പൊ അത് അവർക്കൊരു വെയിറ്റേജ് ആണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ആർക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട്, ഫാദറോ ബ്രദറോ ആർമിയിലായിട്ടുള്ള ആരും ഇല്ല. അപ്പൊ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ എക്സാം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എഴുതിയാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, എൻ സി സി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതണ്ട, ഡയറക്റ്റ് എൻട്രി ആണ്. ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞാൽ അതിനെ കുറിച്ചൊക്കെ അറിയാമെന്ന് തോന്നുന്നു. സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്, സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് എൻട്രി ആണ്. അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 10 മാർക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും, അത്രയും മാത്രമേ ഉള്ളൂ. സ്പോർട്സ് ഉള്ളവരാണെങ്കിൽ സ്പോർട്സിനും എക്സ്ട്രാ മാർക്കുണ്ട്. അതൊക്കെ നമ്മൾ അവിടെ റിക്രൂട്ട്മെന്റ് പോകുന്ന സമയത്ത് കാണിക്കണം, അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സെയിം ടൈം നമ്മൾ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പോകണം. ഓക്കെ, ബി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഈ കൊല്ലം സി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ സജീവൻ പറഞ്ഞത് ഓക്കെ, സി സർട്ടിഫിക്കറ്റ് ഈ വർഷം കിട്ടും, പക്ഷേ അതിനുവേണ്ടി എന്താ പറയുക, ഏജ് നോക്കണം. 21 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ എക്സാമിൻ്റെ സിലബസിൻ്റെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജനറൽ സയൻസും അതുപോലെ തന്നെ മാത്സ്, എലമെൻ്ററി മാത്തമെറ്റിക്സ് ആണ്. ഓക്കെ, സ്പോർട്സ് നാഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ 20 മാർക്ക് എക്സ്ട്രാ കിട്ടും, 20 മാർക്ക്. അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊരു ചെറിയ രീതിയിൽ നല്ല പഠിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിലോട്ട് കയറാൻ പറ്റും ജോലിയിലേക്ക്. അതുമാത്രമല്ല, ജോലി കയറി കഴിഞ്ഞാൽ നമുക്ക് സർവീസസ് പോലെയുള്ള ടീമിലോട്ടൊക്കെ മാറാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൻ്റെ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാത്സ് എലമെൻ്ററി മാത്തമെറ്റിക്സ് ആണ്, അതുപോലെ ജനറൽ സയൻസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒക്കെയാണ് ഈ ഒരു സിലബസിനകത്ത് വരുന്നത്. അപ്പോൾ ജനറൽ സയൻസ് ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് വാസ്റ്റ് ആണ് ജനറൽ സയൻസ്. മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. പക്ഷെ മറ്റേതിലെന്ന് പറയുമ്പോൾ ജനറൽ സയൻസിൽ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ, അത് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റൂ. അതിൻ്റെ കൺസെപ്റ്റ് ഒന്നും അവിടെ പഠിക്കേണ്ട കാര്യമില്ല, അങ്ങനെയാണ് അതിൻ്റെ. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്.
പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഓക്കെ സൗണ്ട് പോകുന്നുണ്ട്. അപ്പോ എന്താ പറയാ, നമ്മുടെ ഈ ഒരു സോൾജിയർ ജി ഡിക്ക് പഠിക്കുന്ന കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എസ് എസ് സി ജി ഡി എല്ലാരും അറിഞ്ഞെന്ന് തോന്നുന്നു, എസ് എസ് സി ജി ഡിയുടെ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. എസ് എസ് സി ജി ഡിയുടെ റിക്രൂട്ട്മെന്റ് ഈ വരുന്ന എന്താ പറയാ മാർച്ച് സമയത്ത് റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അതിന് എന്താ പറയാ എല്ലാരും പ്രിപ്പയർ ആവുക എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ ഞാൻ പറയുന്ന ടോപ്പിക്സ് ഇല്ലേ, നമ്മൾ സോൾജിയർ ജി ഡി ഇന്ത്യൻ ആർമിയിലെ സോൾജിയർ ജി ഡിക്ക് യൂസ് ചെയ്യുന്ന സെയിം ടോപ്പിക്സിലെ കുറേ സെക്ഷനാണ് എസ് എസ് സിക്കും വരുന്നത്. അപ്പോൾ എസ് എസ് സിക്ക് നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് അറിയാലോ, ബി എസ് എഫ്, സി ആർ പി എഫ്, അതുപോലെ സി എസ് എഫ്, എൻ ഐ എ അങ്ങനെയൊക്കെ ഉള്ള ഫോഴ്സിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അതിനാണെങ്കിലും ഈ ഒരു നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, അതുകൊണ്ടാണ്. പിന്നെ വേറെ നിങ്ങളുടെ അടുത്ത് മെയിൻ ആയിട്ടും പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ ട്രയലായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത് കുറെ പേര് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല, പക്ഷേ എന്താ പറയാ ഒരുപാട് പൈസ കൊടുത്ത് കോച്ചിങ്ങിന് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലും അതുപോലെ തന്നെ എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു ഓൺലൈൻ ആയിട്ടൊരു ക്ലാസ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ഒരുപാട് കുറച്ച് പുറത്തുനിന്നുള്ളവരെ സഹായം കിട്ടുന്നുണ്ട് മാത്സ് ഒക്കെ എടുക്കാനാണെങ്കിൽ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് നമ്മളൊരു വെബ്സൈറ്റ് ആയിട്ട് ഇത് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്തും അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആ ഒരു ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തവർക്ക് മാത്രം അത് കിട്ടും. അപ്പൊ അതിന്റെ ഒരു എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ ഒരു അതിൻ്റെതായ പ്രോസസ്സിലൂടെ. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ട്, പഠിക്കുന്നതിന്റെ പ്രോഗ്രസ് അതെനിക്ക് എനിക്ക് വീട്ടിയിട്ടിരുന്ന് കാണാൻ പറ്റും അതിന്റെ ആ ഒരു റിപ്പോർട്ട്. അപ്പൊ നിങ്ങൾ ഒരു മാസം എന്തൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് വീക്കിലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ ടെസ്റ്റ് പോലത്തെ സാധനം വരും. പിന്നെ അതിലൊരു ഫോറം ഉണ്ട്, ഫോറം നിങ്ങൾ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും അതിനകത്ത് വരും. ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് ഒരു വോയിസ് മെസ്സേജ് ഗ്രൂപ്പിനകത്ത് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു 500 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ഫസ്റ്റ് ടൈമായിട്ട് കയറി, അതുകൊണ്ടും പിന്നെ അതുമാത്രമല്ല ഈ ഒരു സോൾജിയർ ജി ഡിക്ക് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കമ്പാരിറ്റീവ്ലി റിച്ച് ആയിട്ടുള്ളവരൊന്നും അല്ല വലുതായിട്ട് ഈ ഇത് പഠിക്കാൻ വരുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപ. അപ്പോൾ ഈ ഒരു 500 രൂപ നിങ്ങൾ ഒരു വൺ ടൈം പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയൽ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ PDF. നിങ്ങൾക്ക് വീഡിയോ നോക്കി പഠിക്കണം, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണം വീഡിയോ നോക്കി പഠിക്കുന്നതാണ്. കാര്യം നമുക്ക് ഫോണ് നോക്കി ഒരേ നേരം നോക്കി ഇരുന്ന് പഠിക്കുക എന്നുള്ളത് നടക്കില്ല. അതേസമയം നിങ്ങൾ അത് കേട്ടും കണ്ടും വീഡിയോ ആയിട്ട് കാണുമ്പോൾ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പൊ ആ ഒരു റേറ്റിൽ നമ്മൾ അടുത്ത മാസം തൊട്ട്, അപ്പൊ അടുത്ത മാസം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താ പറയാ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ ഈ ഒരു സോൾജിയർ ജി ഡിയിൽ കിട്ടുന്നവരെ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു അതിന് ഉദ്ദേശിക്കുന്ന ഒരു റേറ്റാണ് 500 രൂപ എന്നുള്ളത്. അപ്പൊ അത് അടുത്ത മാസം തന്നെ നിങ്ങൾ താല്പര്യമുള്ളവർ, എല്ലാവരും ഞാൻ പറയില്ല, താല്പര്യമുള്ളവർ മാത്രം അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ഇത് ചെയ്യാം. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ നേരത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വാട്സാപ്പിലൂടെയാണ്. അപ്പൊ അത് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് അത് വെബ്സൈറ്റിലോട്ട് മാറും. വെബ്സൈറ്റിലോട്ട് മാറുമ്പോഴത്തേക്കും 500 രൂപ പേ ചെയ്തവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായി നോക്കാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതേസമയത്ത് നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എസ് എസ് സി. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ വേണ്ടി വന്ന കാര്യങ്ങൾ, നിങ്ങളായിട്ടൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ എനിക്ക് വേണമായിരുന്നു. ആരും ഞാൻ അങ്ങനെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊരു വലിയ റേറ്റായിട്ടല്ല, ഒരു 500 രൂപ എന്ന് പറയുന്നത്. നമുക്ക് വേറെ ടെക്നിക്കൽ കുറേ ഇതുണ്ട്, ഇപ്പം പഠിപ്പിക്കാനാണെങ്കിലും വേറെ കുറച്ച് പേരുണ്ട്, അവർ പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യണം മാത്സൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൂടെ ചേർത്താണ് ഈ ഒരു റേറ്റ് പറഞ്ഞത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോവാം. അങ്ങനെ ബാക്കി എന്തെങ്കിലും സോൾജിയർ ജി ഡി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറയാം.
റോ മാക്സ് നല്ല വീക്ക് ആണ്. ഓക്കെ റോ മാക്സ് നല്ല വീക്ക് ആണ്. മാക്സിന്റെ ബേസിക് മുതലുള്ള ക്ലാസ് കിട്ടും, അല്ലെങ്കിൽ മാക്സ് നല്ല ടിപ്പ് ആണ്. ഓക്കെ ഓക്കെ, സജീവന് മാത്സ് നല്ല ടഫാണെന്ന് പറയുന്നുണ്ട്. മാത്സിൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ. മാത്സ് നമുക്ക് ഒരു ഇപ്പം ജനറൽ സയൻസ് പോലെ കാണാതെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ഇപ്പം സജീവ് പറഞ്ഞ പോലെ തന്നെയാണ്, ടിപ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം അർത്ഥമെത്തിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട്. അതാണ് സോൾജിയർ ജി ഡിക്ക് ചോദിക്കുന്നത്. ടെക്നിക്കൽ വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് എക്സാം എന്ന് പറയുന്നത്, പ്ലസ് ടു ലെവലിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഡിമാൻഡ് ഒന്നും നിങ്ങൾ പറയണം നിങ്ങൾക്ക്. പിന്നെ ഞാൻ സിലബസ് നോക്കിയായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. സിലബസിനകത്തുള്ള കാര്യങ്ങൾ ഞാനല്ല, നമ്മളെ ചാനലിലൂടെ പഠിപ്പിക്കുന്ന മാത്സ് പഠിപ്പിക്കുന്നത് ഞാനല്ല. മാത്സ് പഠിപ്പിക്കാനുള്ള രീതിയിൽ അവർ പഠിപ്പിക്കും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റും. എക്സാം ഞാൻ വീഡിയോ കണ്ടെന്ന് മാത്രം നിങ്ങൾ ക്ലിയർ ആവില്ല, നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടെ ഉണ്ട്. നമുക്കത് എന്താ ഈസി ആയിട്ട് തന്നെ മാത്സ് ഈസി ആക്കാനുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എന്താ ഡൗട്ട് എന്നുള്ളത് ചോദിക്ക്, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുപേരെല്ലാം ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. വെബ്സൈറ്റ് വീഡിയോ ആണോ എല്ലാം അതോ ഡോക്യുമെൻ്റ് പോലെയാണോ? സെബാസ്റ്റ്യൻ ചോദിച്ചത് വീഡിയോ ആണോ അതോ ഡോക്യുമെൻ്റ് ആണോ? വെബ്സൈറ്റ് എന്ന് പറയുന്ന നമ്മൾ ആ ഒരു ഇപ്പോൾ വാട്സാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പേർക്ക് ഒരേ സമയം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു 21 പേരെ ഞാൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു 30 പേര് ഇങ്ങനെ ജോയിൻ ആവാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അവരെയും കൂടെ ആഡ് ചെയ്യാനെന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം ഓരോരുത്തർക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യും, നോട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ ഇത് വീഡിയോ ഐറ്റ് തന്നെയാണ്, വീഡിയോ ഐറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ PDF ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ രീതിയിലും കൊടുക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ആൻസർ സോൾവ് ചെയ്തത് ജനറൽ സയൻസ് ഒക്കെ മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. മാത്സ് ഒന്നും കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ജനറൽ സയൻസ് പോലെയുള്ള സാധനങ്ങൾ ആൻസർ ഡയറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ള PDFഉം അതിൻ്റെ കൂടെ തന്നെ കിട്ടും, വീഡിയോയും പ്രൊവൈഡ് ചെയ്യും. ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, സെബാസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് CRPO BSF ITPP അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. SSC GD ആണ്. നമ്മളൊരു കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ SSC GD, അതുപോലെ തന്നെ SI പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ CPO. ഇതിന് ഡിഗ്രി വേണം, CPOക്കൊക്കെ ഡിഗ്രി വേണം. കോൺസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 10th class ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് SSC GD. അപ്പോൾ അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ ഒരു ഇന്ത്യൻ ആർമിയിലെ സോൾജിയർ GD ഇതിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ഇത് നമ്മുടെ SSC GD സെക്ഷൻ അടുത്ത ആഴ്ച തൊട്ട് വരുന്നുണ്ട്. അപ്പോൾ റിക്രൂട്ട്മെൻ്റ് വരുമ്പോൾ അറിയിക്കും, തീർച്ചയായും അറിയിക്കും. അത് നമ്മളെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ജോയിൻ ഇന്ത്യൻ ഫോഴ്സസിനകത്ത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടോ, പേയ്മെൻറ്റിൻ്റെ കാര്യമോ ഫീസിൻ്റെ കാര്യമോ, ഫീസ് കൂടുതലാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ? പിന്നെ ഞാനൊരിക്കലും ആരെടുത്തും കമ്പൾസറി ആയിട്ട് നിങ്ങളത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി, ഒരിക്കലും നമ്മൾ ആരും ചെയ്തില്ല. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി, അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കഷ്ടപ്പാട് എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്, എനിക്കും കഷ്ടപ്പാടുണ്ട്. അതൊക്കെ അനുഭവിച്ചാണ് ഞാനും വന്നത്. അതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെല്ലാവരും ഫോഴ്സിൽ കയറണം, ഇന്ത്യയിൽ രാജ്യസ്നേഹികളാക്കണം, അത്രയേ ഉള്ളൂ. രാജ്യസ്നേഹികളാണ് എന്നാലും ഫോഴ്സിൽ കയറ്റണം എന്നൊരാഗ്രഹമുണ്ട്. എൻ്റെ ഒരു ഇതിൽ കയറി എന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു സന്തോഷമാണ്, എനിക്കൊരു എന്താ പറയുക, ഒരു അവാർഡാണ് അങ്ങനെ പറയുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്, അത് ഞാൻ പറഞ്ഞല്ലോ. ഫീ അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത മാസം എന്താ പറയുക, സെപ്റ്റംബർ, ഇപ്പോൾ സെപ്റ്റംബർ ആണ്, ഒക്ടോബർ 15th വരെയുള്ള ടൈം ഉണ്ട്. അതിനകത്ത് നിങ്ങൾ അടച്ചാൽ മതി. ഈ ഒരു ഒക്ടോബർ 15th ടൈമിനകത്ത് അടയ്ക്കാൻ നോക്കും. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യും, അത് നമുക്ക് നോക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ കണ്ട് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഒരു ആഴ്ചയിൽ കാര്യം ഞാൻ വീഡിയോസ് ഒരിക്കലും ഒരു മണിക്കൂറുള്ള വീഡിയോസോ 40 മിനിറ്റുള്ള വീഡിയോസോ ഒന്നും ഇടാറില്ല, കുറച്ച് വീഡിയോസേ ഇടാറുള്ളൂ.
ഓക്കെ സെബാസ് പഠിക്കണവര് പഠിച്ചാൽ മതി ആ ഒരു രീതിയിലാണ്. അപ്പൊ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ലല്ലോ, ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവര് പഠിക്കാൻ വേണ്ടി എന്താ പറയാ വീഡിയോസ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ഈ ഒരു 30,000 രൂപ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ എമൗണ്ട് ആണ് സാധാരണക്കാരൻ. അപ്പൊ ഇത്രയും പൈസ കൊടുത്തൊന്നും പഠിക്കേണ്ട കാര്യമൊന്നും സോൾജിയർ ജീടിക്കാത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ചെറിയ രീതിയിൽ നിങ്ങൾ അതിന് വീഡിയോ കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് ആ രീതിക്ക്, പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഇടയ്ക്കൊക്കെ വീഡിയോ നോക്കണം. വീഡിയോ നോക്കിയതിന് ശേഷം നോട്ടും പ്രിപ്പയർ ചെയ്യണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ വീഡിയോ ഞാൻ നിങ്ങൾ 500 രൂപ തന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു +2 നിലവാരമാണ്. എന്നാലും മാത്സ് എന്ന് പറയുന്നത് എലമെന്ററി മാത്സ് ആണ്. അപ്പോൾ 10-ാം ക്ലാസ്സിന്റെ സോൾജിയർ ജിഡിക്ക് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അതിലും വരുന്നത്. കുറച്ച് വ്യത്യാസം വരും അത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിനകത്ത് 3-4 ടോപ്പിക് ഉണ്ട്. ഇപ്പോൾ SSC എൻ്റെ ചാനലിൽ കൂടുതലും SSC ആണ് വരുന്നത്. അപ്പോൾ അതിന് എനിക്കിപ്പോൾ ഒരു 150 പേര് ക്ലാസ്സിന് വേണ്ടി അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ടോപ്പിക്കും നിങ്ങൾക്കുള്ള സോൾജിയർ ജിഡിക്കും SSC കോൺസ്റ്റബിൾ ജിഡിക്കും വരുന്ന ടോപ്പിക് സെയിം ആണ് ഏകദേശം. അപ്പോൾ രണ്ടുപേർക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റിനകത്ത് തന്നെ 3-4 ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോൾജിയർ ജിഡി വേണമെന്നുള്ളവർക്ക് അതിനകത്ത് എൻറോൾ ചെയ്യാം, SSC വേണമെന്നുള്ളവർക്ക് അതിൽ എൻറോൾ ചെയ്യാം, ഡൽഹി പോലീസിന് എൻറോൾ ചെയ്യണമെന്നുള്ളവർക്ക് അതിൽ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈസി ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസ് പല വീഡിയോസ് വരും ഒരേ ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും ആ ഒരു രീതി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റബിളിൻ്റെതും മാത്സ് ഈസി ആയിട്ട് നമുക്കൊരു 10-ാം ക്ലാസ്സും +2 രണ്ട് റേഞ്ചും വരും. എന്നാലും 10-ാം ക്ലാസ് നിലവാരമാണ് കൂടുതലും വരുന്നത് ഡൽഹി കോൺസ്റ്റബിളിൻ്റെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയുക. ലിബിൻ ചോദിച്ച ഡൽഹി പോലീസിൻ്റെ GK ക്ലാസ് ഉണ്ടെന്ന്. ഡൽഹി പോലീസിന് മാത്രമല്ല GK, നമ്മളെ ഇതിനകത്താണെങ്കിലും ഉണ്ട്, SSCക്കകത്താണെങ്കിലും GK ഉണ്ട്. അപ്പോൾ അതൊക്കെ വരും, അതിനുള്ള വീഡിയോസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അങ്ങനത്തെ രീതിയിലായിരിക്കും വീഡിയോസ്. മാത്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പോൾ അതും ഇതിനകത്ത് കവർ ചെയ്യും, അതുപോലെ തന്നെ ഈ മാത്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്തുള്ള രീതിയിലാണ്. അപ്പോൾ എന്താ പറയുക, ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി, നമുക്ക് ഇത് ചെയ്യാം. പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിൾ പേയോ ഫോൺ പേയോ യൂസ് ചെയ്യാം. ഫോൺ പേ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, ആ വാട്സപ്പ് നമ്പർ തന്നെയാണ് എൻ്റെ ഇത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ഇപ്പം ഞാൻ ആരെടുത്ത് ഒരിക്കലും പറയില്ല, എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമ്പൾസറി ആയിട്ടും പൈസ അടയ്ക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് പറ്റും എന്താ പറയുക, ഇതിൽ പഠിക്കണം താല്പര്യമുണ്ട് എന്നുള്ളവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. വേറെ ഇതിനെക്കാട്ടി നല്ല രീതിയിൽ പഠിപ്പിക്കും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോവാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോ നിങ്ങളുടെ അടുത്ത് വേറെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സാമിന് മാത്രം പ്രിപ്പയറും ചെയ്തിരിക്കില്ല, ഫിസിക്കല് മാത്രം നോക്കിയിരിക്കില്ല, രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ഒന്നാമത്തെ കാര്യം. എൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എത്ര പേര് രാവിലെ ഓടാൻ പോകണമെന്നൊന്നും എനിക്കറിയില്ല, എല്ലാവരും ഓടി പ്രാക്ടീസ് ചെയ്യണം. കാര്യം സോൾജിയർ ജിഡി എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൂടുതലാണ് ഗൂഗിൾ പേയിലുള്ളത്. എൻ്റെ വാട്സപ്പ് നമ്പർ, ആ വാട്സപ്പ് നമ്പർ തന്നെയാണ് എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പരും. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഈ ഒരു നമ്മളെ വെബ്സൈറ്റിലോട്ട് കയറിയതിന് ശേഷം വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനായിരിക്കില്ല എപ്പോഴും വരുന്ന ഇൻട്രാക്ഷൻ സെക്ഷനിൽ, ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന സമയത്താണെന്നുണ്ടെങ്കിലോ ഞാൻ ഇൻട്രാക്ഷൻ സെക്ഷനിൽ. അപ്പോൾ അതാണ്. പിന്നെ ഇതിനിപ്പം പൈസ ഈ ആഴ്ച തന്നെ അടയ്ക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും പ്രഷറൊന്നും ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കൂളായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു 15 ഒക്ടോബർ ഒരു സമയമുണ്ട്, അതിനകത്ത് ഇത് ചെയ്താൽ മതി, എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി. അയച്ചതിന് ശേഷം മെസ്സേജ് ചെയ്യണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അയക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ